തൃശൂർ നഗരത്തിലും പരിസരങ്ങളിലും ബൈക്കുകളിൽ കറങ്ങി നടന്ന് സ്ത്രീകളുടെ മാന പൊട്ടിച്ച കേസുകളിൽ ഇലക്ട്രീഷ്യന്മാരായ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ മോഷണശേഷം അതിവിദഗ്ധമായി പോലീസിനെ കബളിപ്പിച്ച് നടന്ന യുവാക്കളെ കുടുക്കിയത് നൂറ്റി അൻപതോളം സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണം വെട്ടുകാട് സ്വദേശികളായ പുളിഞ്ചോട് ചെറിയത്ത് ജിബിൻ ആശാരിക്കാട് വാഴപ്ലാക്കൽ റിജോ എന്നിവരെയാണ് നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് നെടുപുഴ മണ്ണുത്തി പി ചി സ്റ്റേഷൻ പരിധികളിൽ നടത്തിയ മോഷണവും മോഷണ ശ്രമത്തിനുമാണ് ഇവർ പിടിയിലായത് ചിയാരത്ത് അറുപത്തിമൂന്ന് വയസ്സുകാരിയുടെ മൂന്നരപ്പവൻ്റെയും മണ്ണുത്തി മുളയം റോഡിൽ നേഴ്സിൻറെ മൂന്നു പവൻറെയും സ്വർണ്ണമാലകൾ കവർന്ന പ്രതികൾ പീച്ചി ഡാം റോഡിൽ ജില്ലാ ജഡ്ജിയുടെ മാതാവിന്റെ മാല പൊട്ടിക്കാനും ശ്രമിച്ചു മോഷണശേഷം ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് ഉള്ളിലേക്ക് വെച്ചും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോകും വഴി ഉപേക്ഷിച്ചും ഇടയ്ക്ക് വെച്ച് ബൈക്കിൽ നിന്നും ഇറങ്ങി കുറേ ദൂരം ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചുമാണ് ഇവർ രക്ഷപ്പെട്ടിരുന്നത് പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് അമ്പത്തി രണ്ട് ഗ്രാം സ്വർണ്ണമാണ് കിട്ടിയിരിക്കുന്നത് റിക്കവറി ആയിട്ട് കിട്ടിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപയാണ് അവരത് വിറ്റിരുന്നത് ഇപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ ഇതൊരു ഫസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നത് കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു രണ്ടുപേരും ഇലക്ട്രിക്കൽ വർക്ക് നടത്തുന്ന ആൾക്കാരാണ് രണ്ടുപേരും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പറയുന്നത് വീട്ടിലൊക്കെ നല്ല സാഹചര്യമുള്ള ആൾക്കാരാണ് കവർച്ചയ്ക്കിടെ പൊട്ടിയമാല ഭാര്യയുടെ ആഭരണമാണെന്ന് പറഞ്ഞ് വിളക്കിയ ശേഷമാണ് ഒല്ലൂർ മരത്താക്കരയിലെ കടയിൽ വിൽപ്പന നടത്തിയത് നെടുപുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ടി ജി ദിലീപ് സബ് ഇൻസ്പെക്ടർ അനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ടി സി വി തൃശൂർ